നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച എൽഡിഎഫിന് മുന്നിൽ ഇനിയുള്ള കടമ്പ മന്ത്രിസഭാ രൂപീകരണമാണ്. എൽഡിഎഫിലെ പ്രധാന സഖ്യകക്ഷിയായ സിപിഐ മന്ത്രിപദവികളും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. എന്നാൽ സിപിഐയിൽ നിന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ ആലോചനയുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5 സീറ്റുകൾ ലഭിച്ച കേരള കോൺഗ്രസ് എം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒറ്റ സീറ്റ് ലഭിച്ച കക്ഷികളും മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യും. 21 മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ 62 സീറ്റ് ഒറ്റയ്ക്ക് നേടിയ സിപിഎമ്മിന് എത്ര മന്ത്രിമാരുണ്ടാകും എന്നത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാകും. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സിപിഎമ്മിന്റെ മന്ത്രിമാരുടെ എണ്ണം കുറഞ്ഞാൽ അത് അണികളിൽ അസന്തുഷ്ടിക്ക് കാരണമാകും. മുൻ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ പി മോഹനൻ, കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയവർ മന്ത്രിസ്ഥാനത്തിന് അർഹരാണെന്ന് മാത്രമല്ല, ഒരാളെയോ രണ്ടാളെയോ മാത്രമായി പരിഗണിക്കാനും സാധിക്കില്ല. RSP LDFിൽ നിന്ന് വിട്ടുപോയപ്പോഴും LDFനൊപ്പം നിന്ന കോവൂർ കുഞ്ഞുമോനും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് പിണറായിക്ക് കത്ത് നൽകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. 5 തവണ തുടർച്ചയായി ജയിച്ച തനിക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നാണ് കുഞ്ഞുമോന്റെ വാദം. ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിന്നതും കണക്കിലെടുക്കണമെന്ന് കുഞ്ഞുമോൻ ആവശ്യപ്പെടുന്നു. തന്നെ മന്ത്രിയാക്കുന്നത് RSP അണികളെ ഇടതുമുന്നണിയിൽ എത്തിക്കാൻ സഹായിക്കുമെന്നാണ് കുഞ്ഞുമോന്റെ അവകാശവാദം. പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടും കഴിഞ്ഞ 2 തവണയും മണ്ഡലം കൈവിട്ടു പോകാതെ കാക്കാൻ കുഞ്ഞുമോനായിട്ടുണ്ട്. ഇത്തവണ 2790 വോട്ടിനാണ് RSPയുടെ യുവ നേതാവ് ഉല്ലാസ് കോവൂരിനെ കുഞ്ഞുമോൻ പരാജയപ്പെടുത്തിയത്. പത്തനാപുരത്ത് നിന്നും ജയിച്ച ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന അഭ്യൂഹം ശക്തമാണ്. UDF വിട്ടുവന്ന ഗണേഷിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ LDFിൽ തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞുമോനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ അത് വിമർശനങ്ങൾക്ക് വഴിവെക്കും. കഴിഞ്ഞ തവണ ഒരംഗം മാത്രമുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനെ LDF മന്ത്രിസ്ഥാനം നൽകിയിരുന്നു. ഒറ്റ സീറ്റുള്ള കക്ഷികളെ പരിഗണിച്ചാൽ 5 മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. LDFൽ സിപിഎമ്മിന് മാത്രമായി ലഭിച്ചിരിക്കുന്നത് 62 സീറ്റാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ 58 സീറ്റുകൾ നേടിയപ്പോൾ സിപിഎമ്മിന് 11 മന്ത്രിമാരുണ്ടായിരുന്നു. സിപിഐക്ക് 5 മന്ത്രിമാരും ജനതാദളിനും ജനതാദൾ എസിനും കോൺഗ്രസ് എസിനും NCPക്കും ഓരോ മന്ത്രിമാരും ഉണ്ടായിരുന്നു. കൂടാതെ സ്വതന്ത്രനായി മത്സരിച്ച KT ജലീലും മന്ത്രിയായി. ഇത്തവണ സിപിഐ ചീഫ് വിപ്പ് സ്ഥാനം മാത്രമേ വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ സിപിഐക്ക് 5 മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. 21 ബാക്കി 16 മന്ത്രിമാരിൽ സിപിഎമ്മിന് 11 കുറയാതെ മന്ത്രിമാർ വേണ്ടേ? 11 കുറയുന്നത് സിപിഎമ്മിന് ഇത്രയധികം പിന്തുണ നൽകിയ അണികളെ നിരാശരാക്കുമെന്നതിൽ തർക്കമില്ല. ബാക്കി 5 എങ്ങനെ വീതിക്കുമെന്നതാണ് വിഷയം. ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ ബുദ്ധിപരമായി തന്നെ ഇത് പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുക തന്നെ ചെയ്യും. എന്തായാലും ഒരംഗം മാത്രമുള്ള കക്ഷികളെയെല്ലാം പരാതിക്കിടയില്ലാതെ ഒഴിവാക്കുന്നതാവും ഏറ്റവും ഉചിതം.